ഈ എൻഡോസൾഫാൻ ആദ്യമായിട്ട് അതിനു വേണ്ടിയിട്ട് ഞാനാണ് ഞാനും എൻ്റെ ഒരു മെമ്പറും സ്റ്റാഫും ഒക്കെ പോയി. കുട്ടികളല്ല, ഞങ്ങൾ ചെല്ലുമ്പം വർഷങ്ങൾ എത്രയായി, അവരെല്ലാം പക്ഷേ കുട്ടികളുടെ മാതിരി തന്നെ ഈ ഡീഫോംഡ് ആയിട്ട് അനങ്ങാൻ വയ്യ, എച്ചയ്ക്കാൻ വയ്യ. പല ആൾക്കാരും ജീവിച്ചിരിക്കുന്നവരാണ് എൻ്റെ. അപ്പം നമ്മളെന്തെങ്കിലും റെഫറൻസൊക്കെ പറഞ്ഞ് പിന്നെ അതായി കൊല്ലാപ്പായി അതുമെല്ലാം വെച്ചിട്ട്. ഞാൻ ആ മാധ്യമ പ്രവർത്തകർക്ക് ആ സൗകര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ പ്രത്യേക റൂമും അതും ഇതുമെല്ലാം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ കൂടെ ഒരു ശ്രമിച്ചിട്ടാണ്. സുപ്രീം കോടതിയിലും ചെയ്ത് മാധ്യമ പ്രവർത്തകർക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനും അവർക്ക് ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയ ഞാനാണ്. അതായത് മാധ്യമ പ്രവർത്തകർക്ക് ഈ ജഡ്ജി ഏതാ മഹിഷേട്ടാന്നൊന്നും അറിയാൻ വയ്യ. അവർ മഹിഷേട്ടനെ കയറി ജഡ്ജി എന്ന് പറയും, ജസ്റ്റിസ് എന്ന് പറയും. ജഡ്ജിമാരായിരിക്കും മാന്യമായിട്ടേ പെരുമാറാവുള്ളൂ. നമ്മൾ കോടതിയിലാണേലും ഔട്ട്സൈഡാണെങ്കിലും നമ്മളെ മാന്യത വിട്ടുള്ളൊരു പെരുമാറ്റം പാടില്ല. അച്ഛൻ ഒരു കോടതിയിലെ ക്ലാർക്കായിട്ടാണ് ആദ്യം. നേരത്തെ ഒരു ടീച്ചറായിട്ട് കിടങ്ങൂരൊരു ടീച്ചറായിട്ട് ഒരു നമ്പൂതിരിയുടെ സ്കൂളിൽ നമ്പൂരിൻ്റെ സ്കൂളിൽ ടീച്ചറായിട്ട് നമ്പൂരിയുടെ അവിടെ ഒരു ഔട്ട് ഹൗസിൽ താമസമൊക്കെ ടീച്ചറായിട്ട്. പിന്നെ കുറച്ച് നാൾ ആ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം യാഗമാനന്ദ സ്വാമികൾ അവിടെ വന്നു, ആഗമോ കാലടിയിലെ യാഗമാനന്ദ സ്വാമികളുടെ കൂടെ പോയി അവിടെ കാലടി കുറച്ച് നാൾ ടീച്ചറായിരുന്നു. പിന്നെ സർക്കാർ പണിക്കുള്ള ഇത് കോടതിയിൽ ശരിക്കും സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായിരുന്നു. അവിടെ തുടർന്നിരുന്നെങ്കിൽ ഒരു അഡീഷണൽ സെക്രട്ടറി വല്ല കേട്ട് റിട്ടയർ. പക്ഷേ നാട്ടിലേക്ക് വരണമെന്ന് ഉദ്ദേശിച്ചിട്ട് നാട്ടിൽ വന്ന് കോടതിയിൽ ക്ലാർക്കായി പ്രൊമോട്ട് ചെയ്ത് എറണാകുളം ജില്ലാ കോടതിയിലെ ശിരസ്തദാറായിട്ട്. ഈ മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെ ഹെഡാണ് ശിരസ്തദാർ എന്നാണ് പറയുന്നത്. ശിരസ്തദാറായിട്ട് റിട്ടയർ ചെയ്തത് അച്ഛൻ. അമ്മ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിലും പിള്ളേര് 8 മക്കളായിരുന്നു ഞങ്ങൾ. അപ്പോൾ ആ പിള്ളേരുടെ പഠനത്തെ കൊണ്ട് ജോലിക്കൊന്നും പോയില്ല. സ്കൂൾ ടീച്ചറായിട്ട് അമ്മയുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ളവരൊക്കെ സ്കൂൾ ടീച്ചറായി. തലപ്പുറം സ്കൂളിലൊരു ടീച്ചറുണ്ടായിരുന്നു ക്ലാസ്മേറ്റ് അമ്മ. അപ്പോൾ ജോലിക്കൊന്നും പോവാതെ പിള്ളേരെ അത് എൻ്റെ ചേട്ടൻ ഒരു എൻജിനീയറിംഗ് പാസ് എൻജിനീയറാണ്, എക്സിക്യൂട്ടീവ് എൻജിനീയർ റിട്ടയർ ചെയ്ത് ഇപ്പോൾ വയനാട് താമസമാണ്. ഇളയനിയൻ മരിച്ചുപോയി, ഭാസ്കരൻ സർക്കാർ ഗവൺമെൻറ് ലീഡറായിരുന്നു, വക്കീലായിരുന്നു എറണാകുളത്ത് ഹൈക്കോടതിയിൽ. എൻ്റെ ഇളയനിയൻ IAS ഉദ്യോഗസ്ഥനായി വയനാട് കളക്ടറായിട്ട് ഇരുന്നു, പിന്നെ തിരുവനന്തപുരത്ത് ഏതോ പോസ്റ്റിംഗ് കഴിഞ്ഞ് റിട്ടയർ ചെയ്തു. എൻ്റെ ഇളയനിയൻ പിന്നെ RDO ആയിട്ട് വൈക്കത്ത് തഹസിൽദാരായിരുന്നു, പാലാ RDO ആയിരുന്നു. ഞങ്ങൾക്ക് IAS കിട്ടിയില്ല, IASൻ്റെ സീനിയോറിറ്റി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇളയനും ബാങ്ക് മാനേജർ. സഹോദരിമാർ രണ്ടുപേരും, ഒരാൾ ഡെന്റിസ്റ്റിനെ മാരി ചെയ്തു, ഒരാൾ ഡോക്ടറെ മാരി ചെയ്തു. ഡെന്റിസ്റ്റ് മരിച്ചുപോയി. അപ്പോൾ ഒരു സഹോദരി അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഈ മക്കളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടു വരാനുള്ള പ്രാരാബ്ധത്തിലായിരുന്നു അമ്മ. അങ്ങനെ കാര്യമായ പോസ്തുക്കളൊന്നുമില്ല, ഒരു എന്നാലും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ട് നേരത്തെ കിട്ടിയ സ്ഥലങ്ങളൊക്കെ. ശബരിപാതെ അവൾക്ക് ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാനവിടെ പോയി അന്വേഷണങ്ങളൊക്കെ നടത്തി ശബരിപാതയുടെ അത്. ഇതിപ്പോഴും അത് ശരിയായിട്ടില്ല, പക്ഷേ നഷ്ടപരിഹാരം കിട്ടേണ്ടവർക്കില്ല, നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് റെയിൽവേ അതൊക്കെ മിക്കവാറും പേർക്ക് നഷ്ടപരിഹാരം എല്ലാം കിട്ടാൻ സാധിച്ചു. പിന്നെ ഈ എൻഡോസൾഫാൻ ആദ്യമായിട്ട് അതിനു വേണ്ടിയിട്ട് ഞാനാണ് ഞാനും എൻ്റെ ഒരു മെമ്പറും സ്റ്റാഫും ഒക്കെ പോയി. ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്ത ആളാണ്, കാസർഗോഡ് മുനിസിപ്പാലിറ്റി 3 വരെ ഇരുന്ന ആളാണ്. മിക്കവാറും ഈ വില്ലേജുകളെല്ലാം ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ല, ഞാനോട് നമ്മൾ ഈ ജുഡീഷ്യൽ ഓഫീസറാകുമ്പോൾ എങ്ങും പോകാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷേ ആ എല്ലാ വില്ലേജുകളിലും 13 വില്ലേജുകളിൽ ഇങ്ങനെ കുട്ടികൾ, ഇങ്ങനെ കുട്ടികളല്ല, ഞങ്ങൾ ചെല്ലുമ്പം വർഷങ്ങൾ എത്രയായി, അവരെല്ലാം പക്ഷേ കുട്ടികളുടെ മാതിരി തന്നെ ഈ ഡീഫോംഡായിട്ട് അനങ്ങാൻ വയ്യ, എച്ചയ്ക്കാൻ വയ്യ.
പിന്നെ എല്ലാവരും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ഈ ആളെ നോക്കാൻ ഒരാൾ വേണം സ്ഥിരമായിട്ട് വീട്ടിൽ. അപ്പോൾ ജോലിക്ക് പോകാൻ സാധിക്കില്ല അവരെ സംരക്ഷ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളതിന് ഡീറ്റെയിൽഡായിട്ട് അവർക്ക് വേണ്ട പ്രത്യേക ആശുപത്രി വേണം, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഇപ്പോഴും മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുത്തിട്ടില്ല, പക്ഷേ ഗവൺമെൻറ് കാര്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു. അതൊരു വലിയൊരു ഇതായി നേരിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം നല്ല എൻഡോ സൽഫാനെ ആരും തിരിഞ്ഞു നോക്കിയല്ലേ. ഞങ്ങളത് വിശദമായിട്ട് സ്റ്റഡി ചെയ്ത് പിന്നെ റിപ്പോർട്ട് പാസാക്കി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആ ഈ എൻ എച്ച് ആർ സിയുടെ ഓർഡർ നടപ്പാക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ആരാണ്ട് കൊടുത്ത്. ആ സുപ്രീം കോടതി പിന്നെ ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ സുപ്രീം കോടതിയിൽ ഓർഡറാന്ന് പറയുന്നത് യു എസ് സിക്കായിട്ട് എൻ എച്ച് ആർ സിയുടെ ഓർഡറാണത്, ഈ സൗകര്യങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത്. സുപ്രീം കോടതി അതിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല, എൻ എച്ച് ആർ സി ഓർഡർ നടപ്പാക്കണം. അത് ഞാൻ ഈ വില്ലേജുകളിലെല്ലാം പോയി, ഞങ്ങൾ നടന്ന് ഒത്തിരി സ്ഥലങ്ങളിൽ പോയി. എല്ലാ സ്ഥലത്തും വണ്ടിയൊന്നും പോകില്ല. കാസർഗോഡ് നിന്ന് ഹോസ്ദുർഗിലേക്ക് പോകുന്ന വഴിക്കുന്നത്, ആ വഴിയുടെ ആ ഇടതു ഭാഗത്തുള്ള പ്രദേശങ്ങളാണ് കൂടുതലും ഇത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്, നേത്രാവതി റിവറിൻ്റെ അരികിലായിട്ടുള്ള ഈ പ്ലാന്റേഷന്. മരുന്ന് കളിക്കാനായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അവിടെ ഒത്തിരി ഈ ഇതുണ്ട്, കപ്പലുമാ കശുവണ്ടി തന്നെ ആ തോട്ടത്തെ തെളിക്കാൻ. ആ കശു അതിൻ്റെ ഓപ്പറേ അതിൻ്റെ ഇതിൽ ഏർപ്പെട്ടിരുന്ന കോൺട്രാക്ടറുടെ രണ്ട് മക്കൾക്കും അത് ഇതായി. അയാൾ ഒത്തിരി പൈസയൊക്കെ ചിലവാക്കി അമേരിക്കയിലൊക്കെ പോയി ചികിത്സയൊക്കെ തരിക, പക്ഷേ അങ്ങനെ മക്കൾ പോലും എൻഡോ സൽഫാൻ്റെ ദുരിതത്തിൽപ്പെട്ട് കഴിയുകയാണ്. ഒരു അപ്പം ഈ ഹെലികോപ്റ്ററിലാണ് ഇത് അതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം അടുത്തെങ്ങ് ഏതെങ്കിലും ജലാശയമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വയ്യ, പിന്നെ അത് എത്ര വെള്ളം ചേർത്ത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഇവരത് ഹെലികോപ്റ്ററിൽ വന്നിട്ട് പ്ലാന്റേഷനിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വയ്യാത്ത പരിപാടിയായിരുന്നു ചെയ്തത്. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ പക്ഷേ അവിടുത്തെ തൊഴിലാളികളൊക്കെ മിക്കവാറും ഈ കാസർഗോഡൊക്കെ ആണെന്ന് പറഞ്ഞാലും വന്നവരല്ല, ഈ പാലാ കിടങ്ങൂർ ഏറ്റുമാനൂർ അങ്ങനെയുള്ള പുതുപ്പള്ളി എന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ നിന്ന് സെറ്റിൽ ചെയ്തിട്ട് ഈ ജോലിക്ക് വേണ്ടിയിട്ട് വന്നവർ. മധ്യ തിരുവിതാംകൂറിലെ തിരുവിതാംകൂറിൻ്റെ ഭാഗത്തുള്ളവർ വന്ന് അങ്ങനെ അവരിപ്പോഴും അവിടെ തന്നെ ജോലിക്ക് വേണ്ടി വന്നവർ. പക്ഷേ ഈ ദുരിതത്തിൽപ്പെട്ടുപോയി. അതൊരു വലിയൊരു കാര്യമായി ഒരു ചെയ്യാൻ സാധിച്ചതാണ്. പിന്നെ എല്ലാ സ്റ്റേറ്റുകളിലും തമിഴ്നാട്ടിലും ഒത്തിരി തമിഴ്നാട്ടിൽ പിന്നെ അവിടെ ചെന്നപ്പോൾ എല്ലാം ഈ തമിഴിലാണ് ഹർജിയെങ്കിൽ അവിടുത്തെ ഒരു ഡെപ്യൂട്ടി കളക്ടർ കേരളത്തിൽ നിന്നുള്ളൊരു പെൺകുട്ടിയായിരുന്നു, അവർ പിന്നെ ചടുപിടിച്ചിടപെട എല്ലാം ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ തമിഴുള്ളത് ഞങ്ങളുടെ കൂടെ മെമ്പേഴ്സാരും തമിഴിൽ നിന്ന് ഉള്ള ഒരു മുരുകേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവർക്കും ഇത് കേൾക്കാനായിട്ട് വരില്ല, മുരുകേശം തന്നെയാണ്. അപ്പോൾ ഈ അങ്ങനെ ചില അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. നമ്മളെ പിള്ളേർ കേരളത്തിലുള്ളവർ വല്ല ഞാൻ ബംഗാളിൽ ഡാർജിലിംഗിൽ പോയപ്പോഴും അവിടുത്തെ ചെങ്ങന്നൂരുള്ളൊരു ഒരു പെൺകുട്ടിയായിരുന്നു അവിടുത്തെ ഈ ഡെവലപ്മെൻ്റ് ഓഫീസർ ഐ എ എസ്കാരി. അപ്പോൾ അവർ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമ്മളുടെ അവിടുത്തെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും. അവിടെ ഒരു ഐ ഹോസ്പിറ്റൽ വെച്ചിട്ട് ഞങ്ങൾ കണ്ണിൻ്റെ ഒരു ക്യാമ്പ് നടത്തി. അങ്ങനെയുള്ള കഥ ഛത്തീസ്ഗഡിൽ പോയി. പിന്നെ എന്തോന്ന് ഈ റോൺ ശർമ്മിളയുടെ നാട്ടിൽ അവിടെ പോയി. ഞാൻ പോയില്ല, ഇപ്പോൾ അവരെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല. അവർ കല്യാണമൊക്കെ കഴിച്ചേണ്ടവർ എഴുതി വയ്ക്കാനായിട്ട് ഈ കഴിഞ്ഞ ദിവസവും നമ്മുടെ ഈ എങ്ങനെ ജൂറിസ്റ്റ് ഗുജറാത്തിലുള്ള അങ്ങനെ എന്നോട് പറഞ്ഞു, നീ എന്തെങ്കിലും ചെയ്യണം, എഴുതി വെക്കണം, പിടിക്കണം. പലപ്പോഴും എഴുതി വെക്കാൻ സാധിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പല ആൾക്കാരും ജീവിച്ചിരിക്കുന്നവരാണ് എൻ്റെ. അപ്പം നമ്മളെന്തെങ്കിലും റെഫറൻസൊക്കെ പറഞ്ഞ് പിന്നെ അതായി പൊല്ലാപ്പായി അതുമെല്ലാം വെച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങളിങ്ങനെ വന്ന് ചെയ്ത്. ഞാൻ മദ്രാസ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പം ഒരു
മജിസ്ട്രേറ്റ് സെലക്ഷൻ കിട്ടി ജോയിൻ ചെയ്ത ഒരു പെൺകുട്ടി ജോലി രാജിവെച്ച് റിസൈൻ റെസിഗ്നേഷൻ. അപ്പം ഞാൻ റെസിഗ്നേഷൻ മേ ബി അക്സെപ്റ്റഡ് ആൻഡ് വി റിലീവ്ഡ് ഫോർത്ത് വിത്ത്. ഇവിടെ ഞാൻ ചോദിച്ചു, ഈ കുട്ടി 5-6 മാസമല്ലേ ജോയിൻ ചെയ്തിട്ടുള്ളത്, അതെന്താ ഇങ്ങനെ? അപ്പം ഞാൻ പറഞ്ഞു, ഉച്ച നാളെ ഒന്ന് തന്നെ ഒന്ന് കാണാൻ പറയണം. വന്നു ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ റിസൈൻ ചെയ്തത്? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സഹോദരൻ അച്ഛനും അമ്മയുണ്ടോ? അച്ഛനില്ല, അമ്മയുണ്ട്. അമ്മ എന്താ? അമ്മേൻ്റെ കൂടെ താമസിക്കുന്നത്. എവിടെ താമസിക്കുന്നത്? വീടുണ്ടോ? ഇല്ല, സ്വന്തം വീടില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു സിബ്ലിങ്സ്, ഒരു ബ്രദറുണ്ട്. ബ്രദർ ഈ മാല ഉണ്ടാക്കുന്ന ജോലിയാണ്, പൂക്ക ജോലിയാണ്. അപ്പം ഇത് രാജിവെച്ച് എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ വാകീറിയതല്ലേ, ദൈവം തന്നോളൂന്ന് അത് കേട്ടപ്പോൾ എനിക്ക്. അപ്പം ഞാൻ ദൈവം എന്തെങ്കിലും വഴി കാണിക്കുമെന്നുള്ളതാണ് ഞാൻ. അപ്പം ഞാൻ അന്വേഷിച്ച സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ക്രിമിനൽ ഓയിലൊന്നും വലിയ പിടിയൊന്നുമില്ല. ഒരാളെ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ബെയിലബിൾ ഒഫൻസിൽ ഒരു കക്ഷിയെ പ്രൊഡ്യൂസ് ചെയ്ത്. ബെയിലബിൾ ഒഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ഒഫൻസുകൾ ഒരു കൊല്ലത്ത് താഴെ ശിക്ഷയുള്ള. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ ബെയിൽ ആസ് ഓഫ് റൈറ്റ് ഹീസ് എൻറ്റൈറ്റിൽഡ്. ഉള്ളില്ലെങ്കിൽ എക്സിക്യൂട്ട് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുക, ഓർഡർ പാസ്സാക്കുക, ഈ റിലീസ് ഓൺ ബെയിൽ, എക്സിക്യൂട്ടിങ് ബോണ്ട് ഓഫ് ടു ഷോർട്ടി, ഉള്ള എന്തെങ്കിലും കണ്ടീഷൻ, ഷി ഷാൾ നോട്ട് ലീവ് ദി സ്റ്റേഷൻ, എന്തെങ്കിലും കണ്ടീഷൻസൊക്കെ ഉണ്ട്. ഇവർ നോട്ടീസ് ഇഷ്യൂ ചെയ്തു എൻ്റെ അമ്മ, ഈ പ്രോസിക്യൂട്ടറെ കിട്ടുന്നു. അപ്പോൾ സംഗതി ഇവനകത്തോട്ട് പോയില്ലേ. അപ്പോൾ ഇതായി കഴിഞ്ഞപ്പോൾ വക്കീലന്മാരാപ്പടെ ഇടാ ബെയിലബിൾ ഓഫൻസിൻ്റെ ജയൻ വക്കീലന്മാർ സ്ട്രൈക്ക് ചെയ്ത് സ്ട്രൈക്കായി. ഇത് മദ്രാസിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതങ്ങ് പേടിച്ചു വക്കീലന്മാർ. അന്നേരമാണ് ഞാൻ പറഞ്ഞ കൊച്ചെ, ഇതൊന്നും ഇതിനൊന്നും രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നുമ്പോൾ ഞാൻ എൻ്റെ രാജി ഇങ്ങ് വലിച്ച് കയറി ദൂരക്കാഞ്ഞ് പോയി ജോയിൻ ചെയ്ത് ഞാൻ പറഞ്ഞോളാം. ഞാൻ പിന്നെ പാർസ്വസ്യംകാരെ വിളിച്ച് പറഞ്ഞു, ഈ നിങ്ങളൊക്കെ എന്ത് പണിയാണ് കാണിക്കുക, നിങ്ങൾ ഈ അതൊന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങൾ ലീഡർ പ്രസിഡൻറ്റോ എല്ലാം വന്ന് ചെന്ന് പറഞ്ഞാൽ പോരെ, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ. നിങ്ങൾ സ്ട്രൈക്ക് മുന്നേ ഒരുപോലെ ഒരു ന്യൂലി അപ്പോയിൻറ്റഡ് മഹേഷേട്ടന്, അത് ഒരു പെൺകുട്ടി, അവർ പിന്നെ അവർ ഒതുങ്ങി ശരിയായി. എന്നാലും ഞാൻ ഉദ്ദേശിച്ച് ഈ വക്കീലന്മാരുമായിട്ട് ഇടപഴകി പോയില്ലെങ്കിൽ ഈ ജോലി ഒരു സുഖമില്ല. ഞാൻ ഇന്നലെ എന്നെ ഈ യു പിയിലെ മഹേഷേട്ടന്മാരെ സെലക്ട് ചെയ്തവരെ ഒരു 10-35 പേരെ അഡ്വൈസ് ഒരു മീറ്റിങ്ങിൽ സ്വീകരിക്കാൻ എന്നെ വിളിച്ച്, ഞാൻ പറഞ്ഞു എനിക്ക് ഇവരെ ഒരു അരമണിക്കൂറിനാണ്, എനിക്ക് സ്വന്തമായിട്ട് ഒരു അരമണിക്കൂർ ഒരു മുറിയിൽ നിങ്ങളാരും ഇല്ലാതെന്ന് കാണണം എനിക്ക്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനാണ്. അത് കഴിഞ്ഞ് ഞാൻ അവരെങ്ങനെ അഡ്വൈസ് ചെയ്യും. അപ്പോൾ അവരെ ഏറ്റവും അഡ്വൈസ് ചെയ്ത് ഈ വക്കീലന്മാരുമായിട്ട് ഉടക്കരുത് ഒരിക്കലും. അത് വക്കീലന്മാരുമായിട്ട് വളരെ സൗഹൃദമായിട്ട് പെരുമാറുക. നിങ്ങൾക്കല്ലേ അധികാരം, നിങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. പക്ഷേ അവരുമായിട്ട് തർക്കിക്കാനോ അവരെ പോലത്തെ വീഴാനൊന്നും പോകരുത് എന്ന് പറഞ്ഞു. ഇതുപോലെ ഈ പെണ്ണ് പിന്നെ ഞാൻ ഇങ്ങനെ വക്കീലന്മാരുടെ ഉടക്കായിക്കൊണ്ട് ഞാൻ പിന്നെ അവരെ പിന്നെ മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു ഒരു ചട്ടക്കഥ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു മാസിക പബ്ലിഷ് അവരുടെ എഡിറ്ററാക്കിയ പെണ്ണ് പെൺകുട്ടി. അത് ഹാർഡ് വർക്ക് ചെയ്യുന്ന അത്. അപ്പോൾ അതിൻ്റെ എഡിറ്ററായി ഇവർ ഇതിൻ്റെ ഓരോ എഡിറ്റോറിയലും ഇതുമൊക്കെ എഴുതി 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 ഒരു ദിവസം ഇത് വന്ന് ഒരു ഒരു രണ്ട് മൂന്ന് ആഴ്ചയായുള്ളൂ. രാത്രിയായി ഒരു 6-6:30 മദ്രാസൊക്കെ രാത്രിയായി. ഇവർ 7 മണിയായപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വെച്ച് റൂം പൂട്ടി വീട്ടിലോട്ട് ഇറങ്ങുന്ന കഴിഞ്ഞപ്പം വാച്ച്മാൻ, ഇടാ കോടതിക്കകത്തുനിന്നൊരു പെണ്ണിറങ്ങി വരുന്നു, ഇത് ഇങ്ങനെ ഇതിനകത്ത് കയറി. അയാളുമായിട്ട് പോലത്തെ ഈ വരെ ഈ വാച്ച്മാൻ ഇയാളെവരെ അറിയില്ല, താനെന്താ മറ്റേന്നും പറഞ്ഞിട്ട് ഉടനെ രണ്ടാമത് രാജിക്കത്ത് എഴുതി റിസൈൻ ചെയ്ത്
രാജിക്കത്ത് വിട്ട്. അന്നേരം രജിസ്ട്രാറ് മേ ബി അക്സെപ്റ്റഡ് റിലീവ്ഡ് ഫോർത്ത് വിത്ത് എന്നും പറഞ്ഞിട്ട് എഴുതിക്കൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് അത് ഞാൻ വലിച്ചു കൊടുക്കുക കളഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ യു മീറ്റ് മീ പേഴ്സണലി, ഒരു രജിസ്ട്രാറിൻ്റെ പേര് പറഞ്ഞ് അവരോട് പറഞ്ഞാൽ മതി. ഇങ്ങനെ രാജിവെക്കുക. നൗ ഷീ ഈസ് എ ഡിസ്ട്രിക്ട് ജഡ്ജ് തമിഴ്നാട്. അതൊരു അൺഫോർച്ചുനേറ്റാണ്. ഞാൻ ആ മാധ്യമപ്രവർത്തകർക്ക് ആ സൗകര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ പ്രത്യേക റൂമും അതും ഇതുമെല്ലാം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ കൂടെ ഇത് ശ്രമിച്ചിട്ടാണ് അതെല്ലാം സംഘടിപ്പിച്ചത്. സുപ്രീം കോടതിയിലും ചെയ്ത് മാധ്യമപ്രവർത്തകർക്ക് ഫോട്ടോ സ്റ്റാൻഡ് എടുക്കാനും അവർക്ക് ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയ ഞാനാണ്. മാധ്യമപ്രവർത്തകർക്ക് ട്രെയിനിങ് കൊടുക്കാനും രണ്ട് ട്രെയിനിങ് ക്ലാസ്സുകളും നടത്തിയ ഞാൻ. അതായത് മാധ്യമപ്രവർത്തകർക്ക് ഈ ജഡ്ജി ഏതാ മഹിഷേട്ട എന്നൊന്നും അറിയാൻ വയ്യ. അവർ മഹിഷേട്ടനെ കയറി ജഡ്ജി എന്ന് പറയും, ജസ്റ്റിസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ പിന്നെ ഈ എന്താണ് FIR ചാർജ്, അത് ഇത് ബേസിക് ആയിട്ടുള്ള ക്രിമിനൽ ലോ ഒക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രെയിനിങ്ങൊക്കെ ഒരു ഇവിടെ നടത്തി, ബോംബെയിൽ നടത്തി, രണ്ട് ട്രെയിനിങ് കോഴ്സുകൾ നടത്തിയൊക്കെ പിന്നെ അങ്ങ് തുടർച്ചയായിട്ട് നടത്താനായിട്ടൊക്കെ ഇരുന്നതാണ്. അന്നേരാണ് ഇത് അവിടെ ഈ പോലത്തെ ആയി. ഇപ്പോൾ അത് പിന്നെ അത് എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ഓവർ ചെയ്ത്, അത് മാധ്യമക്കാർക്കും ഉണ്ട് ഭാഗത്തും ഉണ്ട്, അവർ ഹൈക്കോടതിയുടെ ഭാഗത്തൊക്കെ പോയി കുത്തിയിരിക്കുകയൊന്നും ചെയ്തായിരുന്നു. അത് ശരിയല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തീർക്കണ്ടേ? ചുമ്മാ ഹൈക്കോടതി ബ്ലോക്ക് ചെയ്ത് അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ കാര്യം തന്ന വരാണ്ട്. ഈ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്, വക്കീലന്മാരുടെ ഇടയിലും മാധ്യമപ്രവർത്തകർ കുറച്ച് അപ്സ്റ്റാർട്ടുകളുണ്ട്. അവരാണ് ഈ കൂടുതൽ ഒച്ചയുണ്ടാക്കുന്നവർ. അത് അവരെല്ലല്ലോ. നമ്മൾ ഒരു പ്രത്യേകിച്ച് സംഘടനയാകുമ്പം വളരെ എല്ലാ കാര്യങ്ങളും വളരെ പക്വമായിട്ട് തീരുമാനിക്കട്ടെ. ഞാൻ ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ സെക്രട്ടറിയും അതുമൊക്കെ ആയിരുന്നു. ഞാൻ മുനിസിപ്പായിരുന്ന സബ് ജഡ്ജൊക്കെ ആയിരുന്ന കാലത്ത് അവരൊക്കെ എല്ലാവരും ചിലരൊക്കെ വലിയ ബഹളോ ഇത് അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യരുതല്ലോ. ഒരു ഗ്രൂപ്പായിരിക്കുമ്പം നമ്മൾ മാന്യത വിട്ടുള്ള യാതൊരു കാര്യത്തിനും ഒരു പെരുമാറ്റം പാടില്ല, ഏത് അസോസിയേഷനായാലും. അപ്പം അതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒരു അത് അതൊരു വലിയ ഇഷ്യൂ ആയില്ലേ, എന്തൊരു അതൊരു മഹാ ഇതായിപ്പോയി. പിന്നെ അവർ ജഡ്ജിമാരെ സപ്പോർട്ട് ചെയ്തവരെ ജഡ്ജിമാരെ തന്നെ ആ ജഡ്ജിമാർ തന്നെ ഐസൊലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതും ഞാൻ കേട്ടു, രാധാകൃഷ്ണൊക്കെ അതിന് വേണ്ട ആരാണ്ട് മാധ്യമത്തെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ്. ഇപ്പോൾ കൽക്കട്ട ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണനെ ഐസൊലേറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലായിടത്തും ഉണ്ട്, ജഡ്ജിമാരുടെ ഇടയിലും ഉണ്ട് കുറച്ച് കുഴപ്പക്കാർ. കുഴപ്പക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാതെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നുള്ളൂ. ജഡ്ജിമാരായിരിക്കും മാന്യമായിട്ടേ പെരുമാറാവുള്ളൂ. നമ്മൾ കോടതിയിലാണേലും ഔട്ട്സൈഡാണേലും നമ്മളെ മാന്യത വിട്ടുള്ളൊരു പെരുമാറ്റം പാടില്ല. ഞാൻ കേരളത്തിൽ വെച്ചൊരൊറ്റ വക്കീലിനെതിരായിട്ട് വക്കീലിന് ഒരു ഒരു ഇച്ചിരി ഒരു വോയിസ് റേസ് ചെയ്ത് സംസാരിക്കണമെന്നുള്ളൂ. ഞാൻ അങ്ങനെ അങ്ങനെ പിന്നെ വന്ന് സമയമൊക്കെ പറഞ്ഞു, ഞാൻ മഞ്ഞത്തേക്ക് പോയി നിങ്ങളത് ചെയ്തേ ശരിയായില്ല, നിങ്ങൾ ജസ്റ്റിസ് പരിപൂർണൻ്റെ കോടതിയിലാണെങ്കിൽ ഞാൻ പറയൂ, ജസ്റ്റിസ് യു എൽ ഭട്ടിൻ്റെ കോടതിയിലാണെങ്കിൽ പറയുക, നിങ്ങൾ എൻ്റെ അടുത്തായതുകൊണ്ട് നിങ്ങളെങ്ങനെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ക്ഷമയൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ ഞങ്ങളുടെ പറഞ്ഞ പുറകാണ്. അത് മുള്ളി ഒരു പ്രശസ്തനായൊരു വക്കീലാണ്. അങ്ങനെ അയക്കുകയും ചിലപ്പോഴിപ്പം നമ്മളിപ്പം വക്കീലന്മാരുമായിട്ടിങ്ങനെ ആർഗ്യ ചെയ്യുമ്പം ബാക്കി നമ്മളും ചിലപ്പോൾ ആർഗ്യ ചെയ്യേണ്ടി വരും. പക്ഷെ അതുകൊണ്ടൊന്നുമില്ല, വളരെ അഗ്രസീവായിട്ടുള്ള ലോയേഴ്സൊക്കെ ഉണ്ട്, വളരെയധികം. നമ്മുടെ ചിദംബരം എത്ര നല്ല ഡീസൻ്റായിട്ട് ഇറങ്ങി വരുന്നത്, പക്ഷേ നളിനി ചിദംബരം വളരെ അഗ്രസീവായിട്ടുള്ള ലോയറാണ്. അത് കാര്യമായിട്ടെല്ലാം നല്ല ഡീറ്റെയിൽഡായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആർഗ്യ ചെയ്യുന്നതാണ്. ഞാനും നളിനി ചിദംബരത്തിൻ്റെ നളിനി ഒരു ദിവസം ഈ ലേബർ ഈ സ്ത്രീകൾക്ക് 6 മണി കഴിഞ്ഞ് ജോലി ചെയ്യാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അപ്പോൾ അതൊരു കോടതി ഒരു ഡിവിഷൻ ബെഞ്ച് അവർക്ക് താമസ ഈർക്ക് ഡോർമിറ്ററി ഉണ്ടെങ്കിൽ ബസ് ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഉണ്ടെങ്കിൽ അനുവദിക്കാം.
അപ്പോൾ ആ ഓർഡറും കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് വന്ന് ഇതേമാതിരി ഒരു ഓർഡർ ഞാൻ തരിയിരുന്നു. ഇത് ഈ ഇവിടെ നിന്ന് നിങ്ങൾ നിയമം മാറ്റ്, നിയമം ഇങ്ങനെ എഴുതി വെച്ചേച്ചു പിന്നെ അത് ചെയ്താൽ ഇത് ചെയ്താൽ എങ്ങനെ കിട്ടുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. വണ്ടിയിടങ്കിൽ അങ്ങനെ ഇപ്പോൾ പാർലമെൻറ്റ് പറയണ്ടേ? അങ്ങനെയുള്ള നിയമങ്ങൾ പാർലമെൻറ്റിൻ്റെ, നമ്മൾ കോടതി ഈ ഒരു നിയമം ഉണ്ടാക്കി എക്സെപ്ഷൻ ഉണ്ടാക്കി നിയമം വയലേറ്റ് ചെയ്യാനായിട്ട്, അതിലൊക്കെ നളിനിയൊക്കെ എത്ര ഭയങ്കരമായിട്ട് അർഗ്യു ചെയ്താന്നറിയാം. പക്ഷേ എന്നാലും നമ്മളൊരു ഒരു മദ്രാസ് ഹൈക്കോടതി നല്ല ഹൈക്കോടതിയാണ്. ഇപ്പം പിന്നെ അതിൻ്റെ പണ്ട് വളരെ പ്രശസ്തമായ ഒരു കോടതിയല്ല. പരാതികൾ വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുപ്രീം കോടതിയിലുള്ള ജഡ്ജിമാർക്ക് കോളേജിയത്തിലെ മെമ്പർമാരായിട്ടുള്ളവർക്ക് അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില കാൻഡിഡേറ്റിനെ തിരയുമ്പോഴാണ് കുഴപ്പം വരുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അത് ചില കോടതികളിൽ ഞാൻ വേണേൽ പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഹൈക്കോടതികളുണ്ട്. ഈ ഇവിടെയുള്ള സുപ്രീം കോടതി ജഡ്ജി ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്നെ ആളെ പ്രിഫർ ചെയ്യണം എന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ നിർദ്ദേശം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് ചീഫ് ജസ്റ്റിസിൻ്റെ പ്രോഗേറ്റീവാണ്. അവിടെ നിന്നുള്ള ജഡ്ജി ആരെ സെലക്ട് ചെയ്യണമെന്നുള്ളത് ചീഫ് ജസ്റ്റിസ്. ഇവിടെ വരുമ്പോൾ ഇവർക്ക് അഭിപ്രായം പറയാം. ഇവരെ അഭിപ്രായം പറയട്ടെ. ഒരു ദിവസം ഞാൻ കേരളത്തിൽ വരുമ്പം നമ്മുടെ ഒരു ജഡ്ജി ഇത്രയും അഞ്ച് ഞങ്ങൾ ആറ് പേരുടെ പേരയക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ലിസ്റ്റും കൊണ്ട് എൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞ ലിസ്റ്റ് എന്നെ കൊണ്ട് കാണിക്കരുതായിരുന്നു, ഞാൻ നിങ്ങൾ ആരുടെ പേരയക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് റെലവൻ്റാണ്. വന്നു കഴിഞ്ഞിട്ട് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ഞങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു അസസ്മെൻ്റാണ് ചെയ്യേണ്ടത്. നിങ്ങളിത് മുൻകൂട്ടി എൻ്റെ ഒരു കൺസെൻറ്റ് മാതിരി വച്ചിട്ട് അത് ശരിയല്ല. നിങ്ങൾ ഞാനിത് ഈ പേര് ആരാണ് നോക്കുന്നൊന്നുമില്ല. അങ്ങനെ ഒരു ജഡ്ജിമാരോടും ഇന്നയാളുടെ പേരേക്കണം എന്ന് പറയരുത്. അങ്ങനെ ഒരു ചില താല്പര്യങ്ങൾ അങ്ങനെയാണ് ഈ അതേമാതിരി അവരുടെ തന്നെയൊക്കെ റിലേറ്റീവ്സിൻ്റെയും ജൂനിയേഴ്സിൻ്റെയും പരിചയക്കാരുടെയും ഒക്കെ അങ്ങനെയാണ് ഈ കൊളീജിയം സിസ്റ്റം നല്ലത് തന്നെ. പക്ഷേ എന്ന് വെച്ച് നാഷണൽ ജുഡീഷ്യൽ സർവീസ് വരുന്നതിനൊന്നും ഞാൻ തരില്ല. അതായത് പബ്ലിക്കിന് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു അവകാശമുണ്ട്. പബ്ലിക് വോയിസും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. നമ്മൾ അമേരിക്കയെ പോലെ അമേരിക്കയിലൊക്കെ ആണെങ്കിലും കീഴ്ക്കോടതിയിലെ വ്യത്യാസമാണ്. സുപ്രീം കോടതിയിലെ പ്രസിഡൻ്റ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പോലും അവർക്ക് സെനറ്റ് ഫേസ് ചെയ്യണം. സിവിയർ ക്രോസ് എക്സാമിനേഷനാണ് സെനറ്റിൽ. പരാതികളെല്ലാം പരിഗണിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അത്ര എളുപ്പമൊന്നുമല്ല ഈ സുപ്രീം കോടതി അപ്പോയിൻമെൻറ്റും ഒക്കെ. നല്ല സിസ്റ്റമൊക്കെയാണ്. ഇത് വന്നത് ഈ എക്സിക്യൂട്ടീവ് അണ്ണെസസറി ആയിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ഒരു പ്രശ്നം വന്നപ്പോഴാണ്. ഇപ്പോൾ അതിൻ്റെ നേരെ തിരിച്ച് എക്സിക്യൂട്ടീവിനല്ല ജുഡീഷ്യറി അണ്ണെസസറി ആയിട്ട് ഒരു ഫെയർ ആയിട്ടല്ല ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണയുണ്ട്. ഈ കൊളീജിയം സിസ്റ്റം ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെന്നൊരു ധാരണ വരക്കുന്നുണ്ട്. ശരിയാണ്, പക്ഷേ സംശുദ്ധമായിരിക്കണം നമ്മൾ എല്ലാ. പിന്നെ ഇതൊരു നാഷണൽ കോർട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാ കഴിവതും എല്ലാ സ്റ്റേറ്റിലെയും ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് എങ്ങും ഉണ്ടായിരിക്കണം. എല്ലാ ഗ്രൂപ്പുകളുടെയും ഒരു പരിധി വരെ എന്നുവെച്ച് കഴിവില്ലാത്തവരെ ഈ ഇതിന് വേണ്ടിയിട്ടൊരു റിസർവേഷനൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവരെ കൂടി വെച്ചിരുന്നു. ഇപ്പോൾ സ്ത്രീകൾ വേണം, മറ്റു ഏതെങ്കിലും ന്യൂനപക്ഷ സമുദായങ്ങളെ നല്ല കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അവരുമൊക്കെ. നമ്മൾ ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളുടെയും റൈറ്റ്സ് അല്ലേ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ റൈറ്റ്സ് ഡിസൈഡ് ചെയ്യുമ്പോൾ ഒരു നാഷണൽ ഇമേജിൻ്റെ റിഫ്ലക്ഷൻ കോടതിയിലും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ചില സ്റ്റേറ്റുകളൊന്നും ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിലില്ല ചില പ്രമുഖ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ. സുപ്രീം കോടതിയില്ല ഇപ്പോഴില്ല. വേക്കൻസി ഉണ്ട് കുറച്ച്. അവർക്കാണെങ്കിൽ അത്
മറ്റേ നാഷണൽ കോട്ടാണെന്നുള്ള ഒരു ഫീലിങ്ങോട് കൂടി വേണം നമ്മളെല്ലാ കാര്യങ്ങളും. ഇത് വേൾഡ് ഓവർ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു കോട്ടാണ്. അപ്പം നമ്മളതിൻ്റെ മെജസ്റ്റിയോ ഒന്നും കളയുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യരുത്. നമ്മളതിൻ്റെ ആ റെപ്യൂട്ടേഷൻ കോടതി അതൊക്കെ ചെറിയ ചില ചില ഇൻസിഡൻ്റൊക്കെ കൊണ്ടതിങ്ങനെ ഒരു മോശമായി. അതൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഈയിടെ അടുത്ത കാലത്തും ഒരു ജഡ്ജിയെ കുറിച്ച് വേറൊരു മുഖ്യമന്ത്രി എഴുത്തെഴുതുക എന്നൊക്കെ പറയുന്നത് കരണീയമായ കാര്യമല്ല. പറയേണ്ടത് കണ്ടംപ്റ്റ് നോട്ടീസോ.